മറുകണ്ഠം ചാടി ചാടി അവസാനം നിലയുറപ്പിച്ചിരിക്കുകയാണ് അനിൽ ആന്റണി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്കാണ് അനിൽ ആന്റണി എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കുമോ എന്നും ബി ജെ പിക്ക് കുറച്ചധികം വോട്ടുകൾ കിട്ടുമോ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഈ ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബി ജെ പി അതിന് കാര്യം ബി ജെ പിക്ക് വലിയൊരു പ്രശ്നം നമ്മൾ കേരളത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് വലിയ ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ കുളത്തിൽ കഴിയുന്നത് തവള പോലെയാണ്, സമുദ്രത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവൻ്റെ വരവ്. അത് മണ്ടത്തിൽ വെച്ച് ആണ മണ്ടത്തിലാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഓ രാജഗോപാലിന് ചിലപ്പോൾ കിട്ടാനാണ് സാധ്യതയുള്ളൂ. തൃശ്ശൂർ സുരേഷ് ഗോപി എന്നല്ലോ, സുരേഷ് ഗോപിയുടെ ആ പ്രസംഗം ഒറ്റ പ്രസംഗത്തിൽ പറ്റിയതാണ്. ആ കളക്ടറുടെ വണ്ടിയാണ് മാറ്റിയിടുക, കളക്ടറുടെ വണ്ടിയല്ല ആരുടെ വണ്ടിയാലും മാറ്റിയിടാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് മാത്രം പറ്റിയതാണ് സുരേഷ് ഗോപിക്ക്, മനസ്സിലായോ? ഇതാണ് എൻ്റെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പം രണ്ടും ശരിയാണ്, ഇടതുപക്ഷം ശരിയാ, ബി ജെ പി ശരിയാ, ഇതെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ശരിയാണ്. പറയും പോലെ പ്രവർത്തിക്കില്ല, പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ഓളം അല്ല. അനിൽ ആന്റണി കൊണ്ടുവന്നത് ഒരു ഓളത്തിനായിട്ട്, അതായത് എ കെ ആന്റണി വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് വർഷങ്ങളായിട്ടിരുന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയുടെ മകനെന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഇയാൾ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒരു കൊടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആന്റണിയുടെ മകൻ എന്നുള്ള ഒറ്റ ലേബലാണ്, അതൊന്നും ചിലവാകത്തില്ല. എന്ന് അത് പറയാൻ പറ്റില്ല, ഭരണം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കുറേ വോട്ട് പിടിക്കും, മാക്സിമം കുറേ വോട്ട് പിടിക്കും. കേരളത്തിൽ ബി ജെ പി ഭരണം ഉണ്ടാകുന്നുള്ള ചോദ്യം തന്നെ അതൊരു ഒരു തമാശയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അനിൽ ആന്റണി മാത്രമല്ല, ഇപ്പോൾ ദേശീയ തലത്തിൽ പല ആളുകളും ബി ജെ പിയിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ബി ജെ പിയുടെ സ്വാധീനവും പ്രാധാന്യവും ഒക്കെ നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വരുമോ എന്നുള്ള ചോദ്യം പോലും അവിടെ ആവശ്യമില്ല. അല്ലാതെ കൃത്യമായിട്ട് പി ആർ വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്, മോദി ചെയ്യുന്നുണ്ട്. മോദിയുടെ പി ആർ വർക്കിൻ്റെ ഫലമാണല്ലോ തുടർ ഭരണം വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മോദി ഇന്ത്യയിലേക്ക് തേനും പാലും ഒന്നും ഒഴുക്കിയിട്ടൊന്നുമല്ല തുടർ ഭരണം ഉണ്ടായത്, കൃത്യമായ പി ആർ വർക്കിൻ്റെയാണ്. പക്ഷേ ആ പി ആർ വർക്ക് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അല്ലെങ്കിൽ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലൊക്കെ വിഭിന്നമാണ്. അവിടെ നടത്തുന്ന പി ആർ വർക്ക് ഇവിടെ കൃത്യമായിട്ടൊന്നും അവർക്ക് കൊണ്ടുവരാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സാധനം അല്ല ഇവിടെ വർക്കൗട്ട് ആവുന്നത്. അങ്ങനത്തെ ഒരു സംഗതിയുണ്ട് അവിടെ. ബി ജെ പിയുടെ തന്ത്രം ഒരു കാരണവശാലും ഇവിടെ വലിക്കില്ല. കാരണം അവർക്ക് തന്ത്രങ്ങളില്ലല്ലോ, അവർക്ക് തന്ത്രങ്ങൾ എന്തെങ്കിലും വേണ്ടേ? രാഷ്ട്രീയ തന്ത്രങ്ങൾ വേണ്ടേ? അവരെന്താ കൊണ്ടുവരുന്ന തന്ത്രം? അവർ ജയ് മാത, ജയ് ഗംഗ, ഹനുമാൻ, സീത, ലക്ഷ്മണൻ എന്നല്ലാതെ ജി ഡി പി എന്താന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടാം. അവർക്ക് ഗംഗാമാത അറിയാം, ലക്ഷ്മണൻ അറിയാം, ഹനുമാൻ അറിയാം. ഇപ്പം തന്നെ ഒരു സീറ്റ് ഹനുമാന് വേണ്ടി ഒഴിച്ചിട്ടേക്കാണ്. ആ അവരെന്ത് തന്ത്രം? ഇതാണോ തന്ത്രം? കേരളത്തിൽ കൊണ്ടുവരേണ്ട തന്ത്രം ഇതാണോ? ഒരു കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കണ്ടേ അവർ? അവർക്ക് അറിയാവുന്ന രാഷ്ട്രീയം ഏതാണ്? ഹിന്ദുത്വം. അതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രീയം പറയുന്നുണ്ടോ? ഇന്ത്യയുടെ ആഗോളവൽക്കരണം പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം നാണം കെട്ടാണ് ജീവിക്കുന്നത്? ഇന്ത്യക്ക് പുറത്ത് ആൾക്കാർ എന്താണ്? ഒരു എനിക്ക് തോന്നുന്ന ഒരു 4 കൊല്ലം മുന്നേ ഒരു ആസ്ട്രേലിയൻ പത്രം എഴുതിയിരിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ മനുഷ്യനേക്കാളും വില പശുക്കൾക്കാണ്, ജീവിത സൗകര്യമുള്ളത് പശുക്കൾക്കാണ്. ആ നിലയിലേക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ വളരെയേറെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ജി ഡി പിയുടെ അവസ്ഥ എന്താണ് നമ്മളുടെയൊക്കെ? നമ്മൾ പരിശോധിച്ചാൽ മതി, ഏറ്റവും മോശമാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു സാമ്പത്തിക വിദഗ്ധ വന്ന് കൃത്യമായിട്ട് ആ ജി ഡി പി നമ്മളോട് മറ്റേ ഒരു ബി ജെ പി പ്രതിനിധിയോട് മേരി റോസിക്കുട്ടിയോ മേരിക്കുട്ടിയെന്ന് പറഞ്ഞിട്ട് മേരിക്കുട്ടി ചാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊന്നും നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. കാശിയിൽ നമ്മുടെ 1000 കോടി രൂപ യോഗി കൃത്യമായിട്ട് എന്നാണ് നമ്മുടെ എന്ത് പരിപാടിയാണ് നമ്മുടെ യു പിയിൽ നടക്കുന്നത്? വലിയ കുംഭമേള. കുംഭമേളക്ക് ബജറ്റിൽ 1000 കോടിയാണ് വകയിരുത്തിയേക്കുന്നത്. കുംഭമേളക്ക് യു പിയിലെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അതിന് വിനിയോഗിക്കേണ്ട പണം കുംഭമേളക്ക് 1000 കോടി ഉപയോഗിച്ചേക്കാണ്, ബജറ്റിൽ വകയിരുത്തിയേക്കാണ്. ഒരു അനിൽ ആന്റണി പോയതുകൊണ്ടായി അങ്ങനെ സീറ്റ് കിട്ടുമോ? എ കെ ആന്റണിയുടെ മോനെന്നുള്ള ഒറ്റ ലാബല്ലേ ഉള്ളു. ഇന്ത്യയിൽ പ്രവർത്തിച്ച് വലിയ പാരമ്പര്യം എന്നുള്ള ആന്റണിയുടെ അതിൻ്റെ കെറാപ്പില്ല വന്നേക്കണം.
ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ല കേട്ടോ ബി ജെ പി. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ മനോഭാവം എന്തെന്ന് നമുക്ക് ഓരോരുത്തരോടോ അറിഞ്ഞ് പറഞ്ഞാലും അവർ പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന ഒന്ന്. പലരും പല ടൈപ്പാണ്. നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയൂ. മറ്റൊരാൾ പോകുമ്പോൾ അവർക്ക് അനുകൂല മനസ്സിരിപ്പ് എന്തെന്നാരും തുറന്നു പറയില്ല. അത് ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഉള്ള സത്യം അങ്ങ് പറയില്ല. കേരളം ബി ജെ പി പിടിക്കുമെന്ന് സംശയമാണ്. കാരണം എന്താ, കോർപ്പറേഷന് പോലും സീറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അനിൽ ആൻ്റണി വന്നാലും ഒരു കാര്യം സാധ്യതയില്ല. വോട്ട് കിട്ടും, എന്നാൽ കുറേ വോട്ട് സീറ്റ് അപൂർവമാണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ആദ്യം വിജയിച്ച് കാണട്ടെ, സീറ്റ് പിടിക്കട്ടെ. അതാണ് നമ്മളെ ഉദ്ദേശം. കോർപ്പറേഷൻ ഒരു കുറച്ച് പ്രതിപക്ഷമാണെങ്കിലും അവർ ഇത്രയും വർഷം കൊണ്ട് ഇടതുപക്ഷം ഭരിക്കണം. അവരൊന്ന് ബി ജെ പി ഭരണം കോർപ്പറേഷൻ വന്ന സംസ്ഥാനം പിടിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ബി ജെ പി വന്നുണ്ടാകില്ല, വരാൻ സാധ്യത ഉണ്ട്. വോട്ടൊന്നുമല്ല, ഇപ്പോഴേ വരുമെന്നുള്ളതല്ല, ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ കം. അനിലാൻ്റി വന്ന് വിചാരിച്ച് ഭരണമുണ്ടാവുന്ന എങ്ങനെയാണ്? അനിലാൻ്റി വന്നുകൊണ്ട് അഡീഷണലായിട്ട് വോട്ടൊന്നും വരാൻ പോകുന്നില്ല. അത് അവരുടെ ആഗ്രഹം. അങ്ങനെ നേരത്തെയും പലരെയും എടുത്തിട്ടുണ്ട്. അൽഫോൺസ് കണ്ടെത്താനായി സാറിനെ എടുത്തിട്ടുണ്ട്, മറ്റേ വേറെ ആരൊക്കെ എടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കേരളത്തിൽ വില പോകത്തില്ല. കേരളത്തിൽ നമ്മൾ എല്ലാവരും സഹോദരങ്ങൾ പോലെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അത് ഇന്ത്യയിലുണ്ടാകത്തില്ലെന്ന് നമ്മൾ ധരിച്ചിരുന്നല്ലോ പണ്ട്. ഇന്ത്യയിൽ ബി ജെ പി വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ബി ജെ പി ഇല്ല ഇപ്പോൾ വരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ സംഭവിച്ചു അതൊന്നും പറയാൻ പറ്റിയല്ല. നമ്മൾ ഇന്ത്യ ഭരിക്കുമെന്ന് വിചാരിച്ചോ? നമ്മൾ എൻ്റെ വച്ചിട്ടൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല.